സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനകൾ തുടരുമ്പോൾ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് അമിത ഭാരമുണ്ടാക്കുന്നതായി പരാതി നാൽപ്പത്തിയൊന്ന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ തസ്തികയാണ് ഒഴിവുള്ളത് ഏകോപന ചുമതലയുള്ള ജോയിന്റ് കമ്മീഷണറുടെ തസ്തികയിലും ആളില്ല സ്വന്തമായുള്ള വാഹനം മതിയാകാത്തതിനാൽ വാടക വാഹനത്തിലാണ് ജീവനക്കാരുടെ പരിശോധന ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ മാത്രം സപ്പോർട്ടിംഗ് സ്റ്റാഫായി ആകെ ഒരു ക്ലാർക്കും ഓഫീസ് അസിസ്റ്റന്റും ശരാശരി പത്ത് പഞ്ചായത്തുകളുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തി തിരിച്ചെത്തി വിവരങ്ങൾ ക്രോഡീകരിക്കേണ്ട ഉത്തരവാദിത്തം ഈ പേരുടെ ചുമലിൽ എന്നാൽ പല മണ്ഡലങ്ങളിലും ഓഫീസ് അസിസ്റ്റന്റിന്റെ തസ്തിക പോലുമില്ല ഒഴിവുകൾ നികത്താത്തതിനാൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് പലപ്പോഴും മറ്റ് നിയോജക മണ്ഡലത്തിന്റെ ചുമതല കൂടി വഹിക്കേണ്ട അവസ്ഥ രജിസ്ട്രേഷനും മറ്റ് സ്ഥിരം ജോലികൾക്കും പുറമേയുണ്ടായ മാരത്തോൺ പരിശോധന അധിക ജോലിഭാരമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ റീ പോലും പോകാനാകാത്ത സ്ഥിതി വകുപ്പിൽ സ്ഥാനക്കയറ്റം നൽകാത്തതിനാൽ ഉയർന്ന തസ്തികയിൽ വിരമിക്കുന്നവരുടെ ഒഴിവ് നികത്തുന്നുമില്ല നിയോജക മണ്ഡലങ്ങളെ സർക്കിളായി തിരിച്ചുകൊണ്ടുള്ള നിയമനത്തിന് പകരം വിവിധ സർക്കിളുകളെ ലയിപ്പിച്ച് ഉദ്യോഗസ്ഥ വിന്യാസത്തിലെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ സർക്കാർ നൽകിയ ശുപാർശ ഒഴിവുള്ള ഭക്ഷ്യസുരക്ഷാ ഓഫീസർ തസ്തികയിൽ ഉടൻ നിയമനമുണ്ടാകുമെന്ന് പറയുമ്പോഴും ഓഫീസ് അസിസ്റ്റന്റുമാരുടെ ഒഴിവ് എപ്പോൾ നികത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുഹമ്മദ് കൗസർ ഏഷ്യനെറ്റ് ന്യൂസ് തിരുവനന്തപുരം പഴകിയതും മായം കലർന്നതുമായ ഭക്ഷണങ്ങൾ പിടികൂടാൻ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ ഇന്നും തുടരും കീടനാശിനി തളിച്ചതും ചീഞ്ഞതുമായ മത്സ്യങ്ങൾ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ മത്സ്യം ഇതോടൊപ്പം ഉണ്ടാകും സ്ക്വാഡ് തിരിഞ്ഞുള്ള പരിശോധനയാകും വിവിധ ജില്ലകളിൽ നടത്തുക ഷവർമ്മ കടകളെ കേന്ദ്രീകരിച്ച് രാത്രിയിൽ പരിശോധന വ്യാപകമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു നേരത്തെ കൗസറിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷ്യസുരക്ഷ ഈ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഇപ്പോഴൊരു മുടന്തുന്ന സംവിധാനമാണ് ഒന്ന് ആളുകളുടെ കുറവാണ് മറ്റൊന്ന് സർക്കാരിൻ്റെ ശ്രദ്ധ അത്ര ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മരണം മരണമുണ്ടായപ്പോൾ ഊർജിതമായ പരിശോധനകളും മറ്റുമൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴെന്തായാലും സർക്കാർ തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഇത് നിരന്തരമായി സ്ഥിരമായി കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട് ഹൈക്കോടതിയുടെ കൂടി ശ്രദ്ധയും വിമർശനവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു താളപ്പിഴയുടെ ഒരു കാര്യം നമുക്ക് ഈ സാമ്പിൾ പരിശോധനകളുടെ കാര്യത്തിലുമുണ്ട് അതായത് സാമ്പിൾ പരിശോധിക്കാനൊക്കെ അയച്ചാൽ അത് ലാബുകളിൽ നിന്ന് ഫലം എടുക്കുന്ന സമയം വളരെ വലുതാണ് അതായത് ഇനിയും ഈ മാംസമൊക്കെ പിടിച്ചെടുത്ത് ഇനിയും നൂറ്റി ഇരുപത്തി ഒൻപത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ മത്സ്യ ഓപ്പറേഷൻ മത്സ്യയുടെ ഭാഗമായി നാലായിരത്തി ഇരുപത്തിയാറ് പരിശോധനകൾ നടത്തി അതിൽ രണ്ടായിരത്തി നാല്പത്തി എട്ട് സാമ്പിളുകളുടെ ഫലം ഇനിയും വരാനാണ് ആ ശർക്കരയുടെ കാര്യത്തിലും അതുതന്നെയാണ് ഇനിയും സാമ്പിളുകൾ ഒരുപാട് വരാനുണ്ട് എന്തായാലും ഇതുവരെ നടപടിയെടുത്തപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല് പരിശോധനകൾ നടത്തിയപ്പോൾ അതിൽ നാല്പത് ശതമാനത്തോളം സ്ഥാപനങ്ങൾക്കെതിരെ ഒന്നുകിൽ നോട്ടീസ് നൽകി അല്ലെങ്കിൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി അതല്ലെങ്കിൽ പിഴ ഈടാക്കേണ്ടി വന്നു അത്തരത്തിലുള്ള നടപടികൾ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം അപ്പോൾ എന്തായാലും സർക്കാർ ഇനി ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് പിന്തിരിയാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം തദ്ദേശ വകുപ്പും ഈ സ്ക്വാഡുകൾ തിരിഞ്ഞത് ഒരു സ്ഥിരം സംവിധാനമാക്കി നിലനിർത്തുമെന്നുള്ളതാണ് മറ്റൊന്ന് ഈ നടപടി നേരിട്ടുള്ള അതായത് അടച്ചുപൂട്ടിയ അല്ലെങ്കിൽ നോട്ടീസ് നൽകിയിട്ടുള്ള കടകൾക്ക് മുഴുവൻ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിന് അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ തുറക്കാൻ അനുമതി നൽകൂ എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പരിശോധന തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ ഇന്നലെ പോലും നൂറ്റി അൻപതിലധികം കടകൾ അടച്ചുപൂട്ടുന്ന അല്ലെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടായി അതായത് ഈ പരിശോധന നടക്കുമെന്ന് ഉറപ്പുണ്ടാകുമ്പോഴും തങ്ങളുടെ കടകളിലും പരിശോധന വരും എന്ന് ഉറപ്പുണ്ടാകുമ്പോഴും പഴകിയ മാംസവും മത്സ്യവും പഴകിയ ഭക്ഷണ സാധനവും ഇപ്പോഴും വെക്കാനും ഉണ്ടാക്കാനും വിൽക്കാനും കഴിയുന്നു അല്ലെങ്കിൽ അതിന് മുതിരുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇനി എന്തായാലും ഊർജ്ജിതമായ പരിശോധന കുറേ ദിവസങ്ങൾക്ക് കൂടി തുടരും അതിനൊപ്പം ഇതൊരു സ്ഥിരം സംവിധാനമാക്കി കൊണ്ടുപോകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയകരമായിരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി തിരുവനന്തപുരം നഗരത്തിലടക്കം തട്ടുകടകളിലൊന്നും കാര്യമായ പരിശോധനകൾ എത്തിയിട്ടില്ല വഴിയോര വിൽപ്പനശാലകളിൽ രാത്രികളിൽ ഭക്ഷണം നൽകുന്ന കടകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇനിയും വരാനുണ്ട് മാർജിൻ ഫ്രീ ഷോപ്പുകൾ പലചരക്ക് സാധനങ്ങളടക്കം വിൽക്കുന്ന കടകൾ അങ്ങനെ വലിയ ബൃഹത്തായ ഒരു സംവിധാനം അല്ലെങ്കിൽ വലിയ ഒരു മേഖലയിലേക്ക് ഉള്ള ആളുകളുടെ ജീവനക്കാരുടെ എണ്ണം കുറവാണ് അതിനകത്തെ ഏകോപനം കുറവാണ് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൂടി തിരുത്തി മുന്നോട്ട് പോകുന്നത് അതിലുള്ള ആത്മാർത്ഥത കൂടിയായിരിക്കും സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ വിലയിരുത്തുന്നതിലേക്ക് എത്തിക്കുക ആ കാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമാകും അല്ലെങ്കിൽ അക്കാര്യങ്ങൾ കൂടി വളരെ പ്രധാനമായിരിക്കും പി സഹൽ സൂചിപ്പിച്ച ഒരു വാചകം വളരെ പ്രധാനമാണ് കാരണം ഒരു ഭാഗത്ത് ഈ പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോൾ ഓരോ ദിവസവും പരിശോധിക്കേണ്ട സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയോ തൽക്കാലത്തെയൊക്കെ നോട്ടീസ് നൽകുകയോ ചെയ്യേണ്ടി വരികയാണ് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ കടയിൽ പരിശോധന നടത്തി പഴകിയ ഭക്ഷണം പിടിച്ചു എന്നുള്ള വിവരം പുറത്തറിഞ്ഞിട്ട് പോലും അടുത്ത ഹോട്ടൽ പരിശോധനയ്ക്ക് ചെല്ലുമ്പോഴും അതേ സ്ഥിതിയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ധാരാളം പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൽ അഖിൽ കെ എമ്മിൻ്റെ ഒരു അഭിപ്രായം രാജകുമ്പാലെ കടിച്ച വാവാ സുരേഷ് ഒന്നും പറ്റിയില്ല പക്ഷേ ഷവർമ തിന്നാൽ തൽക്ഷണം വരിച്ചു അതിനു മാത്രം മാരക വിഷമാണ് ഭക്ഷണത്തിൽ ചേർന്നിരിക്കുന്നത് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരണം ശക്തമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം അപകടങ്ങൾ വരുമ്പോൾ മാത്രം നടപടി എടുത്തിട്ട് കാര്യമില്ല എന്ന് രജീഷ് പറയുന്നുണ്ട് ഇത് തൽക്കാലത്തേക്ക് മാത്രം ഉള്ള നടപടിയാണ് അതുകൊണ്ട് അവസാനിക്കുമെന്ന് പല ആൾക്കാരും ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് സംശയം രേഖപ്പെടുത്തുന്നുണ്ട് ജോസഫ് റിച്ചാർഡ് ഒരാഴ്ച കൂടി പരിശോധന കാണും അവിടെ അവസാനിക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതൊരു നിരന്തര പരിശോധന ആവശ്യമാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഷെഫ് പിള്ള സൂചിപ്പിച്ച പോലെ പിള്ളൈ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഈ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലോ അവരുടെ അടുക്കള തുറന്ന് പരിശോധിക്കുന്നതിൽ മാത്രമല്ല ഭക്ഷണ സാധനങ്ങളുടെ ഉൽപ്പാദനം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ സ്റ്റോറേജ് ഈ മൂന്ന് ഘട്ടങ്ങളിലും അതിനുശേഷം പാചകം ചെയ്യുന്നതിലും ഈ ഘട്ടങ്ങളിലൊക്കെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ പഴയതുപോലെയല്ല നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറി അതുകൊണ്ട് ഈ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ പഴകിയാലോ പാകം ചെയ്യുന്നത് ശരിയായ രീതിയിലല്ലെങ്കിലോ അത് സൂക്ഷിക്കുന്നത് അത് ശരിയായ താപനിലയിലോ അല്ലെങ്കിലൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് മരണത്തിന് വരെ കാരണമാകുമെന്നുള്ള അനുഭവം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് പരിശോധനകൾ തുടരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്